കോട്ടയം വെള്ളൂരിൽ കേരള പേപ്പർ പ്രൊഡക്ട്സിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഇന്ന് വിശദമായ പരിശോധന നടക്കും. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഉണ്ടായ തീപിടുത്തം രാത്രി 9 മണിയോടെയാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു. തത്സമയം ശ്യാമ, എന്തെങ്കിലും പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടോ? പിജി, ഇതുവരെയായിട്ടും ഒരു എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നൊരു സംശയം മാത്രമാണുള്ളത്. ഇന്നിപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും അതുപോലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെയും ഒക്കെ പരിശോധന അവിടെ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന പലരോടും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര വലിയൊരു ഫാക്ടറി ആയിരുന്നിട്ട് കൂടി അവിടെ തീ അണയ്ക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരിമിതിയായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വ്യാപ്തിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത് എന്നും അവർ പറയുന്നു. കടുത്തൂരത്തിൽ നിന്നും വൈക്കത്ത് നിന്നുമൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഒരു കൃത്യമായിട്ട് ഒന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതിനു മുമ്പ് ജീവനക്കാർ എത്ര ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. തുടക്കത്തിൽ തന്നെ ഒരു എന്തെങ്കിലും ഒരു തരത്തിലൊരു ഫയർ ഈ തരത്തിൽ തീ അണയ്ക്കാൻ കഴിയുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്നായിരുന്നു അവർ പറയുന്നത്. സർക്കാർ കഴിഞ്ഞ നവംബർ 1 കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയത്. അത് എല്ലാ ദിവസവും ഉൽപ്പാദനം ഇല്ലെങ്കിലും ഒരു ഇടവേളകളിൽ അവിടെ ഉൽപ്പാദനം നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3:30 അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉൽപ്പാദനം തുടങ്ങിയത്. അതിന് പിന്നാലെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ ഉൽപ്പാദന മെഷീൻ തന്നെയാണ് കത്തിപ്പോയിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കുമതി ചെയ്ത യന്ത്രമാണ്, അതിന് കോടികൾ വില വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു നിലയിൽ ഇനിയിപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു പ്രതിസന്ധിയാണ് ഇന്നലത്തെ തീപിടുത്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനിയിപ്പോൾ ഈ കത്തിപ്പോയ യന്ത്രം അത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ യന്ത്രം എത്തിക്കുക എന്നൊക്കെ ഉള്ളത് അതിഭീമമായൊരു ചെലവുമാണ്. അതുകൊണ്ട് വെള്ളൂർ പേപ്പർ പ്രോഡക്ട്സ് ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്ന നിലയിലേക്കാണ് ഇന്നലത്തെ തീപിടുത്തതോടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി ജി.